വന്ദ്യം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സിസ്റ്റർ അഭിഷിത ടീച്ചേഴ്സ് എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കൊറോണ അതിജീവന കാലഘട്ടം എന്നതിനെ കുറിച്ചാണ്. അതിസങ്കീർണമായ കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന മഹാമാരി രാജ്യം മെമ്പാടുകളെ വിറകൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിയെ കൈക്കൊള്ളിലാക്കാൻ എല്ലാ രാജ്യങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു മഹാമാരിയും കീഴടക്കിയ ചരിത്രമാണ് മാനവരാശിയുടെ. അതിന് ചില ഉദാഹരണങ്ങളാണ് പ്ലേഗ്, വസൂരി, ജപ്പാൻ ഫ്ലൂ മുതലായവ. ഏതൊരു കാലഘട്ടത്തിലും മഹാമാരികൾ മനുഷ്യനെ കീഴടക്കുന്നു. അധികം താമസിക്കാതെ മനുഷ്യൻ അതിനെല്ലാം ഭൂമിയിൽ നിന്ന് ഇല്ലാതായി കണ്ടിട്ടുണ്ട്. ഏതൊരു തുരങ്കത്തിൽ കൂടെ മുമ്പിൽ എന്തെന്നറിയാൻ നടന്നു പോകുന്ന ഒരു യാത്രികൻ്റെ ആസ്തിയാണ് COVID-19 എന്ന മഹാമാരിയുടെ നടുവിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരും അവസ്ഥ. കഷ്ടമായ നിയന്ത്രണങ്ങൾ, ഭയപ്പെടുത്തുന്ന വാർത്തകൾ, അതിൻ്റെ ഇടയിൽ അതിജീവനത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും തുരങ്കത്തിൻ്റെ മറ്റേ വശത്തു നിന്നും ചെലവഴിച്ചെത്തുന്ന പ്രകാശലക്ഷ്മികൾ പോലെയാണ്. ചരിത്രത്തെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പുനഃക്രമീകരിക്കാനുള്ള തിരിച്ചറിവുകളാണ് കോവിഡ് നയൻറ്റീൻ അതിജീവനത്തെക്കുറിച്ചുള്ള ആവശ്യം എന്ന് നമുക്കറിയാമല്ലോ. ഇത്രയും പറഞ്ഞതിൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോവിഡ് അനന്തര അതിജീവനം, മാനസന മന്ദിരം, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ,
ലോക ജനതയെ തീരാഗുരുതത്തിലേക്ക് തള്ളിയിട്ട കൊറോണ എന്ന മഹാമാരിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത്. കൊറോണ എന്നാൽ എന്താണ്? മൃഗങ്ങളിലും മനുഷ്യരിലും രോഗം പകർത്തുന്ന വൈറസ് ആണ് കൊറോണ. നമ്മളുടെ നഗ്നനേത്രം കൊണ്ട് കൊറോണയെ കാണാൻ സാധിക്കില്ല. സൂക്ഷ്മദർശിനി കൊണ്ട് നോക്കുമ്പോൾ കിരീട ആകൃതിയിൽ കൊറോണയെ കാണാം. അതിനാൽ കൊറോണയെ കിരീടമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ചൈനയിലെ വുഹാനിലാണ് ഇതിൻ്റെ ഉത്ഭവം. അവിടെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനെടുത്തു ഈ മഹാമാരി. അതിവേഗത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ചു. ഇതിൻ്റെ വാക്സിൻ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സമ്പർക്കത്തിലൂടെ ഈ രോഗം പെട്ടെന്ന് പകരും. അത് തടയാൻ നമ്മൾ മുഖാവരണം ധരിക്കുക, സോപ്പ് അഥവാ സാനിറ്റൈസർ കൊണ്ട് കൈ കഴുകുക, ഇതെല്ലാം സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ചെയ്യുക. ഇതല്ലാതെ മറ്റൊരു മാർഗം നമുക്കില്ല. കൊറോണ എന്ന സാമൂഹിക വിപത്ത് കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളും പ്രാർത്ഥനാലയങ്ങളും ഇതുമൂലം അടഞ്ഞുകിടക്കുന്നു. നമ്മളുടെ നേതാക്കന്മാരും ആരോഗ്യ പ്രവർത്തകരും രാപ്പകൽ കൊറോണയുടെ വാക്സിൻ കണ്ടെത്താൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാക്കുകൾ നമ്മൾ അനുസരിച്ചേ മതിയാകൂ. നമ്മളുടെ ഇപ്പോൾ നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് കൊറോണ വൈറസ്. ഭയപ്പെടുകയല്ല, ജാഗ്രതയാണ് വേണ്ടത്. ജീവന്റെ വിലയുള്ള ജാഗ്രത. പ്രളയം, വളർച്ച, ക്ഷാമം ഇങ്ങനെയുള്ള മഹാമാരികൾ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ശക്തി തന്നത് ദൈവവിശ്വാസമാണ്. ദൈവത്തിന്റെ വിശ്വാസമാണ് നമ്മുടെ അഭയകേന്ദ്രം. സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും സാമൂഹിക അകലത്തിലൂടെയും രാഷ്ട്രീയ പുരോഗതിയിലും നമുക്ക് അണിചേരാം. ജയ് ഹിന്ദ്. നന്ദി ഗുരുക്കന്മാരെ, പ്രിയ സ്നേഹിതരെ, ലോക ചരിത്രത്തിൽ മുൻപെങ്ങും ഉണ്ടാകാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ വൻശക്തികളെന്ന് കരുതിയുന്നവർ പോലും തങ്ങളുടെ നിസ്സാരതയ്ക്ക് മുൻപിൽ, ദയനീയതയ്ക്ക് മുൻപിൽ പകിച്ചു നിൽക്കുന്ന കാലം. അനേകം പ്രകൃതി ദുരന്തങ്ങളും കെടുതികളും മഹാമാരികളുമൊക്കെ ലോകവീതിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ലോക ജനതയെ ഒന്നടങ്കം പിടിച്ചു കുലുക്കുവാൻ കൊറോണയെ പോലെ മറ്റൊന്നിനുമായിട്ടില്ല. നിശബ്ദരായ ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കൊറോണ വൈറസ് അതിൻ്റെ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ കൊറോണ കാലം നമ്മെ പഠിപ്പിക്കുന്നത്? എന്തോ ഒരു മഹാസംഭവമാണ് താനെന്ന് കരുതിയുന്ന മനുഷ്യരുടെ അഹങ്കാര ചിന്തകൾക്ക് കൊറോണ കടിഞ്ഞാലിട്ടിരിക്കുന്നു. വളർച്ചയുടെയും വികസനത്തിന്റെയും അത്യുന്നതയിലെത്തിയ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മാണുവിന്റെ മുൻപിൽ ഇന്ന് മുട്ടുമടക്കിയിരിക്കുന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കൊറോണ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടും ഇനിയും പിന്മാറുവാൻ തയ്യാറായിട്ടില്ല എന്ന സത്യം നമ്മെ ഓരോരുത്തരെയും അനുദിനം ഭീതിയിലേക്ക് നയിക്കുന്നു. 2019 December 31 ചൈനയിലെ ഗുഹാനിൽ കോവിഡ് 19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു ലോകരാജ്യങ്ങളും കരുതിയില്ല ഈ കൊലയാളി ഇത്രയും ഭീകരനാണെന്ന്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയെ പോലും തളർത്തി കഴിഞ്ഞിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുമായി വീടിനെ 4 ചുമരുകൾക്കുള്ളിൽ തിങ്ങിക്കഴിയേണ്ട വന്നപ്പോഴാണ് ഓരോ വിദ്യാർത്ഥിയും സ്കൂളിൽ പോകുന്നതിനെ പറ്റിയും അധ്യാപകരുടെയും മഹത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളത് പോലെ ഈ കൊറോണ കാലത്തിനുമുണ്ട് 2 വശങ്ങൾ. ജീവിതം മുഴുവൻ തിരക്കുകൾ കൊണ്ട് പാഞ്ഞു നടന്നിരുന്നവർ പലരും കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. കോവിഡ് നമ്മെ പഠിപ്പിച്ച മറ്റൊരു കാര്യം വ്യക്തിശുചിത്വത്തിന്റെ ആവശ്യകതയാണ്. കൂട്ടം കൂടാതെയും തോളിൽ കൈയിടാതെയും എങ്ങനെ ജീവിക്കണമെന്ന് കോവിഡ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. വാഹനങ്ങളുടെ തിരക്കും പുകയും മാലിന്യങ്ങളും നിമിത്തം മുടപ്പെട്ടു പോയ പല പട്ടണങ്ങളും ശുദ്ധവായുവിന്റെ മൂല്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ നേട്ടങ്ങളും അസ്തിത്വങ്ങളും എത്ര നിസ്സാരമെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊറോണ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അതിജീവനത്തിന്റെ പാഠമാണ്.
ഏതൊരു പ്രതിസന്ധിയെയും എങ്ങനെ അതിജീവിക്കണമെന്ന് കോവിഡ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലത്ത് നാം നിരാശരാവാൻ പാടില്ല. നമുക്ക് സാമൂഹിക അകലം പാലിക്കാം, മാസ്കുകൾ ധരിക്കാം. ഈ തമസിനപ്പുറം വെളിച്ചത്തിന്റെ തുരുത്തുകൾ ഉണ്ടെന്ന് പ്രത്യാശിക്കാം. ബ്രേക്ക് ദ ചെയിൻ.